പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. كالحق سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أما بعد ودوجه آية الأرثة من دنيا ننجل ناليك ويندي ستيو شخصي لين ننجل الله وينا سبرشي كمين ناليك ويندي اندان كاردي ويجي تندن سايم بلا يرتي قول بين الله وينا سبرشي كمين നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മുടെ തലക്കെട്ടും അത് തന്നെയാണ്. ഇനിയിൽ അപ്രീതമായിട്ടുള്ള വിഷയം 3 മിനിറ്റ് ടോപ്പിക് സ്പീച്ചാണ്. തലക്കെട്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ട ഒരു വർഷം നാം എന്ത് നേടി? നമ്മൾ കൃത്യമായിട്ട് നമസ്കരിക്കുന്നവരാണ്. ഓരോ നമസ്കാരത്തിലും ഓരോ റക്കാത്തിലും ഫാത്തിഹസ്വരത്തിലും നമ്മൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് സ്വറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങൾക്ക് ചൊവ്വായ മാർഗം കാണിച്ചു തരണമേ. കഴിഞ്ഞു പോയ വർഷം അള്ളാഹു നമ്മുടെ മുമ്പിൽ അതിന് ഒരുപാട് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സിറാത്തുൽ മുസ്തഖീമിലൂടെ അള്ളാഹുമായി കൂടുതൽ അടുക്കാനും ഈമാനികമായ ഇബാദത്ത്പരമായ കാര്യങ്ങളിൽ നമ്മളെ തന്നെ പിന്നെ ഒന്നുകൂടി മെരുകേറ്റെടുക്കാൻ, പറഞ്ഞാൽ നമ്മളെ ഒന്നുകൂടി വളർത്തിയെടുക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇസ്ലാം കാര്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് സ്വയം വിലയിരുത്തി നോക്കാം. ഒന്നാമത്തത് ഈമാൻ തന്നെയാണ്. ഈമാൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ചതിന് മുമ്പുള്ള വർഷത്തിനേക്കാളും നമുക്ക് വർധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യത്തിലും അള്ളാഹുവിൽ അർപ്പിക്കുന്ന കാര്യത്തിലും അള്ളാഹുവിൽ പ്രതീക്ഷിക്കുന്ന കാര്യത്തിലും നമ്മുടെ യക്കീൻ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ, ഈമാൻ്റെ വർധനമുണ്ടായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചിരിക്കുന്നു. നമസ്കാര കാര്യം അതുപോലെ തന്നെ, അതിന് മുമ്പുള്ള വർഷത്തിനേക്കാൾ കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് നമസ്കരിക്കുകയും അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ പോലും നിറവേറ്റുകയും തഹജ്ജുദ് പോലെ നമസ്കാരങ്ങൾ ചെയ്യാത്ത ഒരു പുതുതായിട്ട് തുടങ്ങിയിട്ടുമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചിരിക്കുന്നു. നോൻപിൻ്റെ കാര്യം അതുപോലെ തന്നെ, ഫർദായ നോൻപ് നമ്മൾ പിടിച്ചു വീട്ടുകയും അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് പിന്നെ പിടിച്ചു വീട്ടുകയും അതോടൊപ്പം സുന്നത്തായ നോമ്പുകൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ഏറ്റവും കുറ്റങ്ങൾ പുറത്തു തരുന്നതായ നോൻപുകൾ വരെ ഉണ്ടായിരുന്നു, ആ നോൻപുകൾ പോലും നമ്മൾ പിടിച്ചു വീട്ടി എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ നോമ്പിൽ നമ്മൾ പശ്ചാത്തപിച്ചിട്ട് അള്ളാഹുവിനോട് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവോട് നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരുപാട് സന്ദർഭങ്ങൾ തരുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ 3 കാര്യങ്ങൾ. അതിൽ ഒന്നുകൂടി പ്രധാനപ്പെട്ടതെന്ന് പറയുന്നതാണ് റമദാനിലെ ഖുർആൻ പാരായണം. ആ ഖുർആനിലൂടെ നമ്മൾ അള്ളാഹുമായി അടുക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു, അള്ളാഹിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയോ ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയോ എന്ന് വിലയിരുത്തുക. എന്തായാലും അതിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ തലക്കെട്ട് പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ വർഷം നഷ്ടപ്പെട്ടതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇനി ഈ പുതിയ വർഷത്തിലും പഴയതിനേക്കാൾ കൂടുതൽ അള്ളാഹുമായി അടുക്കാനും ഇബാദത്തിൽ കൂടുതൽ മുന്നേറുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.